നമസ്കാരം. ലോഹിതദാസ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് 1997 പുറത്തിറങ്ങിയ സിനിമയാണ് കാരുണ്യം. ജയറാം, മുരളി, ദിവ്യ ഉണ്ണി, നെടുമുടി വേണു, ജനാർദ്ദനൻ, കമലാദേവി, റഹാന, കലാഭവൻമണി, ശ്രീനിവാസൻ തുടങ്ങിയവരാണ് സിനിമയിൽ പ്രധാന അഭിനേതാക്കളായി എത്തിയത്. സിനിമയുടെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ്, ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ജയറാം അവതരിപ്പിച്ച സതീശൻ എന്ന വി ജി സതീഷ് കുമാർ MSc ഒക്കെ കഴിഞ്ഞ് തൊഴിലന്വേഷിച്ച് നടക്കുന്ന ചെറുപ്പക്കാരനാണ്. ഒരുപാട് പരീക്ഷകളൊക്കെ എഴുതിയിട്ടും ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തിട്ടും അദ്ദേഹത്തിന് ജോലിയൊന്നും തന്നെ ലഭിക്കുന്നില്ല. അച്ഛൻ ഗോപിനാഥൻ നായരാണ് വീട്ടുകാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഒരു ഗവൺമെൻറ് സ്കൂളിലെ ഹെഡ്മാഷാണ് അദ്ദേഹം. എന്നാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏക പ്രതീക്ഷ സതീശനാണ്. സതീശനെ കൂടാതെ ഉള്ള ഒരു മകളെ കെട്ടിച്ചയച്ചെങ്കിലും ഇളയ മകൾ ഒരു ഹൃദ്രോഗിയാണ്. അവളുടെ ഓപ്പറേഷന് വേണ്ടി തന്നെ ഭീമമായൊരു തുക ചിലവഴിക്കേണ്ടി വരും. കൂടാതെ ഗോപിയുടെ ചേട്ടൻ്റെ കുടുംബത്തെ നോക്കേണ്ട ബാധ്യതയും അദ്ദേഹത്തിൻ്റെ ചുമതലയാണ്. ഇതാണ് ഇവരുടെ കുടുംബ പശ്ചാത്തലം. എത്ര ശ്രമിച്ചിട്ടും തനിക്ക് ജോലിയൊന്നും ലഭിക്കാത്തതിലുള്ള നിരാശ സതീശനുണ്ടെങ്കിലും അദ്ദേഹം വീട്ടിലും നാട്ടിലും പരിഹാസ കഥാപാത്രമാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും തൊട്ടടുത്ത് താമസിക്കുന്ന ഇന്ദു എന്ന ദിവ്യാവുണ്ണി അവതരിപ്പിച്ച കഥാപാത്രവുമായി സതീശൻ പ്രണയത്തിലാണ്. സതീശന് ഇന്ദുവും ഇന്ദുവിന് സതീശനും ജീവനാണെങ്കിലും ഒരു തൊഴിൽ രഹിതന്റെ കൈകളിലേക്ക് തൻ്റെ മകളെ ഏൽപ്പിക്കാൻ ഇന്ദുവിൻ്റെ അച്ഛൻ KK നായർ ഒരിക്കലും ഒരുക്കമല്ല. എല്ലാം ഉപേക്ഷിച്ച് താൻ വരാൻ ഒരുക്കമാണെന്ന് ഇന്ദു സതീശനോട് പറയുന്നുണ്ടെങ്കിലും സ്വീകരിക്കാൻ സാഹചര്യങ്ങൾ മൂലം സതീശന് സാധിക്കുന്നില്ല. ഒടുവിൽ ദുഃഖത്തിലാഴ്ന്ന് ഇന്ദുവിനെ മറക്കുവാൻ വരെ ശ്രമിക്കുന്ന സതീശനോട് അച്ഛൻ പറയുന്നുണ്ട് ഒരാൾക്ക് കൂടിയുള്ള ഭക്ഷണം ഞാൻ അധ്വാനിച്ചുണ്ടാക്കിക്കോളാം എന്ന്. ശേഷം ഇന്ദുവിനെ വിവാഹം കഴിക്കുന്ന സതീശൻ്റെ ജീവിതത്തിൽ പിന്നീട് എന്താണ് ഉണ്ടാകുന്നതെന്നും ഇവരുടെ വീട്ടിലെ അവസ്ഥകളും സതീശന് എന്തെങ്കിലും ഒരു ജോലി കിട്ടുമോ തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം സിനിമ കണ്ടാസ്വദിച്ച് തന്നെ മനസ്സിലാക്കാം. ലോഹിതദാസ് എന്ന അനശ്വര പ്രതിഭയുടെ കണ്ടിരിക്കേണ്ട സിനിമ തന്നെയാണ് കാരുണ്യം. ലോഹിതദാസിൻ്റെ ശക്തമായ തിരക്കഥ തന്നെയാണ് സിനിമയുടെ അടിത്തറ. ഹൃദയസ്പർശിയായ സിനിമയാണ് കാരുണ്യം. സിനിമയുടെ പേര് പോലെ കാരുണ്യമാണ് സിനിമയുടെ ഇതിവൃത്തം. ഒരിക്കലെങ്കിലും കണ്ടുകഴിഞ്ഞാൽ പിന്നീട് മറക്കാൻ പറ്റാത്ത ഒരുപാട് എലമെൻറ്റുകൾ സിനിമ അവശേഷിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സിനിമയുടെ രണ്ടാം പകുതിയിലേക്ക് വന്നാൽ അത്രത്തോളം വൈകാരികമായി തന്നെയാണ് സിനിമ പ്രേക്ഷകരോട് സംവദിക്കുന്നത്. തൊഴിൽരഹിതനായൊരു യുവാവിന് സമൂഹത്തിൽ നേരിടേണ്ടി വരുന്ന അവഗണനകളും സ്വയം അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളും മനോഹരമായി സിനിമ അവതരിപ്പിച്ചിട്ടുണ്ട്. സ്നേഹിച്ച പെണ്ണിനെ അച്ഛൻ്റെ ചിലവിൽ വളർത്തേണ്ടി വരുന്ന യുവാവിൻ്റെ അവസ്ഥയെ, വേദനയെ മികച്ച രീതിയിലാണ് ചിത്രത്തിൽ ആവിഷ്കരിച്ചിട്ടുള്ളത്. കാരുണ്യത്തെ മികച്ച സിനിമയാക്കി മാറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് അഭിനേതാക്കളുടെ പ്രകടനം തന്നെയാണ്. എത്ര ശ്രമിച്ചിട്ടും ജോലി കിട്ടാത്ത യുവാവിൻ്റെ മാനസിക സംഘർഷങ്ങളെ ജയറാം എന്ന നടൻ സ്വാഭാവികമായി മികച്ച രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. തൊഴിൽരഹിതനായൊരു ചെറുപ്പക്കാരൻ കുടുംബത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളെയും സമൂഹത്തിൻ്റെ അവഗണനയും ഒറ്റപ്പെടുത്തലും മൂലം തളരുന്ന മാനസികാവസ്ഥയെയും നിഷ്കളങ്കമായി അഭിനയിക്കാൻ ജയറാമിന് സാധിച്ചിട്ടുണ്ട്. പ്രണയം പോലും തൊഴിലില്ലാത്തതിൻ്റെ പേരിൽ ഉപേക്ഷിക്കാൻ തോന്നിയ സതീശനായി പകർന്നാടിയപ്പോൾ ജയറാം എന്ന നടൻ്റെ ഏറ്റവും മികച്ച പ്രകടനം കാരുണ്യത്തിൽ കാണാൻ സാധിക്കുന്നു. ഗോപിനാഥൻ നായർ എന്ന കഥാപാത്രം മുരളി എന്ന നടൻ്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിലൊന്നാണ്. പുറമേ പരുക്കനാണെങ്കിലും ഉള്ളിലെ അച്ഛൻ്റെ വാത്സല്യത്തെ, മനസ്സിൻ്റെ മടിത്തട്ടിലെ ഭാര്യയോടുള്ള സ്നേഹത്തെയൊക്കെ ഗംഭീരമായി മുരളി അഭിനയിച്ചിട്ടുണ്ട്. ശക്തമായ പ്രകടനമാണ് മുരളി സമ്മാനിച്ചത് എന്നതിൽ തർക്കമില്ല. പ്രത്യേകിച്ച് അവസാന രംഗങ്ങളിലെ വൈകാരിക പ്രകടനം ഒരു രക്ഷയുമില്ല. അത്ര മനോഹരമായാണ് മുരളി അഭിനയിച്ചിട്ടുള്ളത്. മുരളി ജയറാം കോമ്പിനേഷൻ സീനുകളൊക്കെ ഭംഗിയായി തന്നെ സിനിമയിൽ വന്നിട്ടുമുണ്ട്. ഇന്ദുവിനെ അവതരിപ്പിച്ച ദിവ്യ ഉണ്ണിയുടെയും മികച്ച പ്രകടനം തന്നെയായിരുന്നു. കൂടാതെ സുകുമാരൻ മാഷായി എത്തിയ നെടുമുടി വേണുവും KK നായരായി എത്തിയ ജനാർദ്ദനും ഗംഭീര പ്രകടനം തന്നെ സമ്മാനിച്ചിട്ടുണ്ട്. ആ കഥാപാത്രങ്ങളെ ഉൾക്കൊണ്ടു തന്നെ അഭിനയിക്കാൻ അവർക്ക് തീർച്ചയായും കഴിഞ്ഞിട്ടുമുണ്ട്. സതീശൻ്റെ അമ്മയായി എത്തിയ കമലാദേവി, അനുവെന്ന സതീശൻ്റെ അനിയത്തിയെ അവതരിപ്പിച്ച റഹാന നവാസ്, കൂടാതെ കലാഭവൻമണി, ശ്രീനിവാസൻ തുടങ്ങിയവരും മികച്ച പ്രകടനം സമ്മാനിച്ചിട്ടുണ്ട്. സിനിമയുടെ ഗാനങ്ങളുടെ മികവും കാരുണ്യത്തെ കൂടുതൽ ആസ്വാദ്യമാക്കുന്നവയാണ്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ് ഗാനരചനയും സംഗീതവും നിർവഹിച്ചിരിക്കുന്നത്. KJ യേശുദാസും KS ചിത്രയുമാണ് ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. സിനിമയിലെ ഓരോ ഗാനങ്ങളും പ്രേക്ഷകരെ സിനിമയിലേക്ക് കൂടുതൽ ചേർത്ത് വയ്ക്കുന്നവയാണ്. തനിക്കേറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ ജീവിതം തന്നെ തനിക്ക് വേണ്ടി ഹോമിക്കപ്പെടുമ്പോൾ നീറുന്ന ഒരാളുടെ ധർമ്മസങ്കടത്തെ സിനിമ അടയാളപ്പെടുത്തുന്നുണ്ട്. താൻ ഏറ്റവും സ്നേഹിക്കുന്ന വ്യക്തി തനിക്ക് വേണ്ടി അവരുടെ ജീവിതം പോലും വേണ്ടെന്ന് വെക്കുന്ന സാഹചര്യമുണ്ടാകുമ്പോൾ ഏറ്റെടുക്കണോ നിരസിക്കണോ എന്ന അവസ്ഥ സൃഷ്ടിക്കുന്ന ഭയാനകതയെ കാരുണ്യം വരച്ചു കാട്ടുന്നുണ്ട്. എന്തുകൊണ്ട് കാരുണ്യം കാണണം എന്ന് ചോദിച്ചാൽ, കുടുംബ ബന്ധങ്ങളുടെ തീവ്രത അടയാളപ്പെടുത്തുന്നൊരു ചിത്രം കാണണമെങ്കിൽ, അല്ലെങ്കിൽ അച്ഛൻ മകൻ സ്നേഹത്തെ മനോഹരമായി ആവിഷ്കരിച്ചൊരു സിനിമ കാണണമെങ്കിൽ, ഹൃദയസ്പർശിയായൊരു സിനിമ കാണണമെങ്കിൽ, കണ്ടുകഴിയുമ്പോൾ മറക്കാനാവാത്തൊരു സിനിമ കാണണമെങ്കിൽ,
ജീവിത യാഥാർത്ഥ്യങ്ങളെ വരച്ചിടുന്നൊരു സിനിമ കാണണമെങ്കിൽ, അല്ലെങ്കിൽ ലോഹിതദാസിന്റെ മികച്ച സിനിമകളിലൊന്ന് കാണണമെങ്കിൽ തീർച്ചയായും കാണാവുന്ന സിനിമയാണ് കാരുണ്യം. കാരുണ്യം അത്രത്തോളം ഹൃദയസ്പർശിയായി വൈകാരികമായി പ്രേക്ഷകരെ സ്വാധീനിക്കുന്ന സിനിമയാണ് എന്നതിൽ എനിക്ക് വ്യക്തിപരമായി തർക്കമൊന്നുമില്ല. പ്രേക്ഷകരെ അത്രയധികം വൈകാരികമായി സ്വാധീനിക്കുന്ന, കുടുംബ ബന്ധങ്ങളുടെ തീവ്രത അടയാളപ്പെടുത്തിയ കാരുണ്യം എന്ന സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട സിനിമയാണ്. സിനിമ കണ്ടിട്ടുള്ളവർ സിനിമയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയറും ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾ നിങ്ങളിലേക്കെത്താൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.